വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ച് എന്റെ വിചാരങ്ങൾ ഞാൻ കുറിച്ചു വെച്ചതെല്ലാം കൂടെ ഒന്ന് പറയാനാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും എന്റെ സ്നേഹിതരെല്ലാം ചോദിച്ചു, ഈ ഇടതുപക്ഷത്തിന് മാത്രം സാധാരണ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ എന്തിന് ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു? ഒന്നാമതായിട്ട് ഞാൻ ഈ ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തു എന്ന് പറയുന്നത് അത്ര ശരിയല്ല. ഇടക്കിടയ്ക്ക് കോൺഗ്രസിന് ഒരു 3-4 തവണയെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് അടുത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇത് ഒരു അവസരവാദിത്വമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമല്ല. കാരണം ഓരോ തവണയും ഭരിക്കാൻ ആര് യോഗ്യനാണെന്ന് അപ്പ തീരുമാനിച്ചിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരേ കാര്യം വീണ്ടും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മാറ്റം അനിവാര്യമല്ലേ? ജീവന്റെ ലക്ഷണം തന്നെ മാറ്റമാണ്. ഒരു മാറ്റവും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മാറ്റത്തിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പാർട്ടിയിലോ ഒരു മതവിഭാഗത്തിലോ ഞാൻ അകപ്പെട്ടു പോയാൽ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കണമെന്നേ പറയാൻ പറ്റും. അപ്പോ ഞാൻ വോട്ടിന്റെ കാര്യത്തിലോട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേന്ദ്ര സർക്കാരിന്റെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിലുള്ള ഒരു മതിപ്പ് കാരണം വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം. അത് വിശദീകരിക്കാനായിട്ട് കുറെ സമയം വേണമെന്നുള്ളതുകൊണ്ട് അതിപ്പൊ ചെയ്യുന്നില്ല. അതിനി നമുക്ക് കൊച്ചു കൊച്ചു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം. ഈ വീഡിയോയിൽ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല സൂത്രവിദ്യകളും കസർത്തുകളും ഒക്കെ കണ്ടു. അപ്പൊ അതിനെപ്പറ്റിയുള്ള എന്റെ ഒരു വിചാരം അതാണ് ഞാൻ ഇതിൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ശ്രീ മോദി ഒരുപാട് കോൺട്രവേഴ്സീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഇലക്ഷന്. എല്ലാ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി നോസ് വാട്ട് കോൺട്രവേഴ്സീസ് ടു ഇൻട്രൊഡ്യൂസ് വെയർ ആൻഡ് വെൻ. അതൊരു വലിയ കഴിവാണ്. ഉദാഹരണമായിട്ട് സാം പിട്രോഡ അങ്ങേരാണെങ്കിൽ ഈ കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിൽ ഒരു ഉസ്താദാണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കുമെങ്കിൽ അന്ന് പറഞ്ഞ ഓർക്കുന്നില്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാല് നോർത്ത് ഈസ്റ്റിലുള്ളവരെയൊക്കെ കണ്ട ചൈനക്കാരനെ പോലെ ഇരിക്കും, സൗത്തിൽ ഉള്ള നമ്മളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ആഫ്രിക്കക്കാരെ പോലെ ഇരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതേമാതിരി പല പല സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതിന്റെ കൂട്ടത്തിൽ പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരണം. അതായത് ധനികൻ മരിച്ചു കഴിഞ്ഞാൽ 50% അയാളുടെ ഫാമിലിക്ക് കൊടുക്കാവുള്ളൂ, ബാക്കി സ്റ്റേറ്റിന് കൊടുക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു അന്തസത്ത. ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് വിചാരധാര ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിനോട് യോജിപ്പാവുള്ളത്. പക്ഷെ മോഡി അദ്ദേഹം എന്ത് കണ്ടു, അദ്ദേഹത്തിന് ഇന്ത്യക്കാരുടെ മനസ്സറിയുന്ന മനുഷ്യനാണ്. കാരണം ഇന്ത്യക്കാര് ഈ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അത് മുഴുവൻ ഉരുക്കൂട്ടി വെച്ച് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി സമ്പാദിക്കുന്ന പാർട്ടികളാണ് ഇന്ത്യക്കാർ. ജീവിതത്തിന് യാതൊരു സുഖവും അനുഭവിച്ചില്ലെങ്കിലും എല്ലാം പിള്ളേർക്ക് വേണ്ടി വന്നു. അപ്പൊ അതെടുത്ത് സ്റ്റേറ്റിന് കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സഹിക്കും. അപ്പൊ അത് ഇദ്ദേഹം ഒരു ഇലക്ഷൻ പ്രചരണ ആയുധമായിട്ട് എടുത്തു. ഇതുകൂടാതെ അതിലൊരു ചെറിയ സ്ക്രൂവും കൂടെ കയറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു സ്റ്റേറ്റ് വിഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര ആളുണ്ട് അത് അത്രയും പേർക്ക് കൊടുക്കട്ടെ. അപ്പൊ പുള്ളി അതിനെ വ്യാഖ്യാനിച്ച് കൂടുതൽ കുട്ടികളുള്ളവർക്ക് ഈ സ്റ്റേറ്റിന്റെ വരുമാനം കൂടുതലായിട്ട് കൊടുക്കും. സംഗതി ശരിയല്ലെന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷെ ഇത് നടക്കുമോ, നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ഇതെല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് വലിയൊരു ബുദ്ധിമുട്ടായി. കോൺഗ്രസ് ഈ പിട്രോഡ ഞങ്ങളുടെ ആളെ അല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ് ഈ 400 സീറ്റ്. അത് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇപ്പൊ കഴിഞ്ഞോണ്ട് ഒരു 350 മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടിയോട് അടുത്ത തവണ നമ്മൾ 400 മാർക്ക് വാങ്ങിക്കാൻ പറയും. അപ്പൊ ആ രീതിയിൽ അത് ഓക്കെയാണ്. പക്ഷെ അത് അദ്ദേഹത്തിന് ഒരു ഒരു തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിട്ട് എടുത്തു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എതിരാളികളുടെ ആത്മവിശ്വാസം ചോർത്തി കളയാനുള്ളൊരു പരിപാടിയാണ്. അതായത് പണ്ട് ഈ മുഹമ്മദ് അലി ബോക്സിങ് ചെയ്യുമ്പോ അത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ പറയും, ഈ ബോക്സിങ്ങിന്റെ 5-ാമത്തെ റൗണ്ടിൽ നിന്നെ ഞാൻ ഇടിച്ചിടും. അപ്പൊ ഈ ആദ്യത്തെ കുറെ റൗണ്ടുകളിലെല്ലാം ഈ എതിരാളി ഈ നമ്മുടെ മുഹമ്മദ് അലിയെ സുഖമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ്. പക്ഷെ 5-ാമത്തെ റൗണ്ട് ആകുമ്പം എതിരാളിക്ക് ഒരു പേടി, കോൺഫിഡൻസ് പോയി. അപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ ചെയ്ത അതേ ഇടി ആയിരിക്കും മുഹമ്മദ് അലി കൊടുക്കുന്നത്. പക്ഷെ ആ ഇടിയിൽ ഇത്തവണ ഇവൻ കൊണ്ട് വീഴും. കാരണം എന്താ, കോൺഫിഡൻസ് പോയി. ഇങ്ങനെ കോൺഫിഡൻസ്, പ്രതിപക്ഷത്തിന്റെ കോൺഫിഡൻസ് ചോർത്താൻ വേറെയും പരിപാടികൾ ചെയ്തു. ഉദാഹരണമായിട്ട് സൂററ്റിൽ എല്ലാ സ്ഥാനാർത്ഥികളും പിന്മാറി
ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കപ്പെട്ടു ബി ജെ പി. അത് ബി ജെ പി എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ ഒരു ചിന്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സൂററ്റില് കഴിഞ്ഞ ഒരു 30-35 വർഷമായിട്ട് ബി ജെ പി മാത്രമേ ജയിക്കുന്നുള്ളൂ. അപ്പൊ മിക്കവാറും ഇവരെയൊക്കെ വിളിച്ച്, സ്ഥാനാർത്ഥികളെയൊക്കെ വിളിച്ച് പറഞ്ഞു കാണും, നിങ്ങൾ ഈ 8-10 കോടി രൂപ ചെലവാക്കി ഇലക്ഷൻ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്തായാലും തോക്കും, അതിനേക്കാളും ഈ പറഞ്ഞ മാതിരി നിങ്ങൾ അങ്ങ് പിന്മാറും, അപ്പൊ എനിക്കും 8-10 കോടി ചെലവാക്കണം, അത് ഞാൻ വീതിച്ച് നിങ്ങൾക്ക് അങ്ങ് തരാം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് രണ്ട് കോൺഗ്രസിന്റെ യഥാർത്ഥ സ്ഥാനാർത്ഥിയും ഡമ്മിയും റിജക്റ്റഡ് ആവുന്നു? എന്തുകൊണ്ട് റിജക്റ്റഡ് ആവുന്നു? സിഗ്നേച്ചർ ശരിയല്ലാത്തത്. പിന്നെ വേറെ ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അയാളും പിൻവലിക്കുന്നു, സകലമാന സ്വതന്ത്രരും പിൻവലിക്കുന്നു, അതെങ്ങനെ പറ്റും? അപ്പൊ ഇതിൽ എന്തോ ഒരു മാനിപ്പുലേഷൻ ഇല്ലേ? അതായത് എതിരാളികളുടെ ആത്മവിശ്വാസം കെടുത്താനായിട്ട് ചെയ്ത വേറൊരു പരിപാടിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതേമാതിരി ഇപ്പൊ ഇൻഡോറിൽ, പുരിയിൽ എല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പിന്മാറി, കോൺഗ്രസിന് പിന്നെ നോട്ടയ്ക്ക് വോട്ട് ചെയ്യൂ നോട്ടയ്ക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയേണ്ട ഒരു ഗതികേട് വന്നു. അപ്പൊ അങ്ങനെ തന്നെ ഇലക്ഷന് മുമ്പ് തന്നെ ഇവരെ ആത്മവിശ്വാസം അങ്ങ് കാര്യമായിട്ട് കെടുത്തി. പിന്നെ ഇദ്ദേഹത്തിന് പ്രചരണ ആയുധങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് സിറ്റിയിലൊക്കെ ചെന്ന് വികസനം എന്ന് പറയും, ഹിന്ദു ഭൂരിപക്ഷം ഉള്ളിടത്ത് എന്ന് പറയും രാമൻ രാമൻ എന്ന് പറയും, മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് എന്ന് പറയും ഞങ്ങൾ മുത്തലാഖ് നിർത്തലാക്കി നിങ്ങളെ സഹായിക്കുന്നു, പിന്നോക്ക സമുദായങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറയും ഞാൻ ഒ ബി സി ആണ് നിങ്ങളെ പോലെ ഒരാളാണ്, ട്രൈബൽ ഏരിയയിൽ ചെന്ന് പറയും നമ്മുടെ പ്രസിഡന്റ് നിങ്ങളിൽ ഒരാളാണ്, പിന്നെ കൂലിപ്പണി തട്ടുകട അവിടെയൊക്കെ ചെന്ന് പറയും എന്റെ അച്ഛന്റെ കൂടെ പണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടന്നു, ഇതാരെങ്കിലും കണ്ടിരിക്കുന്ന ചായ വിറ്റ് നടന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നു എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, ആരെങ്കിലും കണ്ടോ? അപ്പൊ ഇത് നമ്മുടെ മനസ്സിലോട്ടിങ്ങ് അടിച്ചേൽപ്പിക്കാനായിട്ട്, അതായത് ഒരു ഒരു വാട്ട് യു കോൾ എ സോഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഈ പുസ്തകം വായിക്കുന്ന മാത്രമല്ല ഇന്റലിജൻസ്, ദർ ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്, ദർ ഈസ് സോഷ്യൽ ഇന്റലിജൻസ്, സോ മെനി അതർ ഇന്റലിജൻസ്. അപ്പൊ എന്ത് പറഞ്ഞാലാണ് ഇത് ജനഹൃദയങ്ങളിലോട്ട് കയറി ചെല്ലുന്നത് അത് അവർക്കറിയാം. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രാവണന് ഒരുപാട് ബുദ്ധി ഉണ്ടായിരുന്നു, ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, ഒരു 10 ആളിന്റെ ശക്തിയുണ്ട്, 10 ആളിന്റെ ബുദ്ധിയുണ്ട് എന്നും പറയാം. ഇതൊന്നും അല്ല കവി പറഞ്ഞത്, 10 തലയും 20 കൈയും ഉണ്ടെന്നാണ്. അതിന്റെ പ്രയോജനം എന്താ? ഡൗൺ ദി ജനറേഷൻസ് ഇത് പെർക്കുലേറ്റ് ചെയ്തു. അപ്പൊ അതാണ് ഈ നമ്മുടെ മൈൻഡിലോട്ട് ഇതിനെ എങ്ങനെ നെയിൽ ഡൗൺ ചെയ്യാമെന്നുള്ള ഒരു ഇന്റലിജൻസ്. പിന്നെ അടുത്ത് ശ്രീ മോഡി പറഞ്ഞത്, ഒരു അദ്ദേഹത്തിനെ ഒരു സ്പെസിഫിക് പർപ്പസിനായിട്ട് ദൈവം അങ്ങോട്ട് വിട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും ഓരോ പർപ്പസിനാണ് ഇവിടെ വിട്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു തോന്നല്. പിന്നെ ഈ ആൾക്കാരെ ഒരുമിച്ച് നിർത്താൻ ഈ ദൈവം ദൈവം എന്നുള്ള പേര് അത് ബെസ്റ്റാണ്. അതായത് ഈ മതം സ്ഥാപിച്ചവരെയൊക്കെ നോക്കുക, ഈ ദൈവകൽപ്പന അല്ലെങ്കിൽ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവം അയച്ചത് ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ഈ ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഭയം കലർന്ന ഒരു ബഹുമാനമാണ് ആൾക്കാർക്ക് വരുന്നത്. അപ്പൊ എന്ത് വില കൊടുത്ത് നേതാവിന്റെ കൂടെ നിൽക്കും? ഈ ഒരു ഐഡിയ മതങ്ങളിൽ നിന്നും കടമെടുത്ത് ശ്രീ മോഡി പ്രയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഇലക്ഷന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ ഇതൊക്കെ അന്ധവിശ്വാസം എന്നൊക്കെ പറയാം, പക്ഷെ എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലാത്തതോ അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയാത്തതോ ഒക്കെ അന്ധവിശ്വാസമാണെന്ന് നമ്മളങ്ങ് വിചാരിക്കുകയാണെങ്കിൽ എല്ലാം അതും അന്ധവിശ്വാസമാണ്. പക്ഷെ അവരെന്താ പറയുന്നത്? എന്റെ അന്ധവിശ്വാസമാണ് കൂടുതൽ നല്ലത്, അതുകൊണ്ട് ആ അന്ധവിശ്വാസത്തിലുള്ളവർ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ആ അന്ധവിശ്വാസമുള്ളവരെ ഞങ്ങൾ അടിക്കും. ഈ രീതിയിൽ അപ്പോ ഈ ദൈവത്തിന് അതിൽ ചേർക്കുമ്പോൾ ഓരോ ഗ്രൂപ്പും നല്ലവണ്ണം അന്ന് മോൾഡഡ് ആവും. അവരുടെ അതായത് ഒരു 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 മാസ് സൈക്കോളജി, ഒരു ഒരു ക്രൗഡിന്റെ ഒരു സൈക്കോളജിയെ നമുക്ക് ആകർഷിക്കാൻ പറ്റും. അപ്പൊ ആൾക്കാരിങ്ങ് ഒരു കൂട്ടമായിട്ട് നിൽക്കും. ഈ പറയുന്ന ആരാണോ ഈ ദൈവം എന്ന് പറയുന്നത് അവര് പറയുന്നത് അനുസരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മിലോട്ട് അടുപ്പിക്കാനുള്ള ഒരു ടെക്നോളജി ആയിട്ട് ദൈവത്തിന് അദ്ദേഹം ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത് ഈ ദേശീയ വികസന സമിതി യോഗത്തില് നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞു അത്രേ, ഈ നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റീസ്
മുസ്ലിംസ്. ചിലപ്പോ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു കാണും. അല്ലാതെ യഥാർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജാതി സംവരണമാണ് പറഞ്ഞിരിക്കുന്നത്, മതസംവരണം പറഞ്ഞിട്ടില്ല. അതെന്തോ ആയിക്കോട്ടെ, പോയിന്റ് അതല്ല. ഒരു 10-15 വർഷം മുമ്പ് നടന്ന സംഭവം നമ്മുടെ മോഡി ഇപ്പോഴെടുത്ത് അത് പ്രൊജക്ട് ചെയ്യാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അതായത് മുസ്ലിം ന്യൂനപക്ഷമായതുകൊണ്ട് ബെനിഫിറ്റ്സ് എന്നുള്ളതിനോട് എനിക്ക് എഗ്രിമെന്റ് ഇല്ല. എന്തുകൊണ്ടാ? മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഭാരതത്തില് രണ്ടാമത്തെ ഭൂരിപക്ഷ സമുദായമാണ്. പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ 25-26% മുസ്ലിമാണ്. 54-55% ഹിന്ദുക്കളുള്ളത്. അപ്പോ ഹിന്ദുക്കള് ഏറ്റവും കൂടുതലുള്ള മതം, തൊട്ടടുത്തുള്ളത് മുസ്ലിം. അപ്പൊ രണ്ടാമത്തെ ഭൂരിപക്ഷ മതമാണ് മുസ്ലിം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും മുസ്ലിങ്ങൾക്ക് കിട്ടണം. അതേസമയം ന്യൂനപക്ഷത്തിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റും കിട്ടാനും പാടില്ല. കാരണം രണ്ടാമത്തെ ഭൂരിപക്ഷ സമുദായമാണ്. അതായത് ഇപ്പൊ രണ്ടാമത്തെ റാങ്ക് കിട്ടിയ ഒരാളിന് കുറച്ച് മോഡറേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കും? അപ്പൊ അതാണ് ഇതിലെ ഒരു മെയിൻ പോയിന്റ്. ഇപ്പൊ ആർക്കെങ്കിലും ഏതെങ്കിലും സമുദായത്തിന് അഡീഷണൽ ബെനിഫിറ്റ്സ് കൊടുക്കണമെങ്കിൽ മൈനോറിറ്റിക്ക് കൊടുക്കും. ബുദ്ധന്മാർക്ക് കൊടുക്കും, ജൈനന്മാർക്ക് കൊടുക്കും. ഇപ്പൊ ആൾ ഇന്ത്യ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും കൊടുക്കാം. കാരണം അവരും ഒരു 2-3% ഉള്ളൂ ആൾ ഇന്ത്യ ആയിട്ട് നോക്കുമ്പോൾ. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ 78-79% ഹിന്ദുക്കളായതുകൊണ്ട് ബാക്കി എല്ലാ വിഭാഗക്കാരെയും ന്യൂനപക്ഷമായിട്ട് കണക്കാക്കണമെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും നോൺ ഹിന്ദുസിൽ 3/2 മുസ്ലിംസ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ മുൻഗണന നോൺ ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും ന്യൂനപക്ഷങ്ങൾക്കാണ് കൊടുക്കേണ്ടത്, മുസ്ലിങ്ങൾക്കല്ല മുൻഗണന കൊടുക്കേണ്ടത്. അതാണ് എന്റെ കോമൺ സെൻസ് പറയുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ വേറൊരു പ്രധാന കാര്യമുണ്ട്. അതായത് രണ്ടാമത്തെ ഭൂരിപക്ഷ സമുദായമാണ് മുസ്ലിം എന്ന് പറയുമ്പോൾ മുസ്ലിംസ് ശരിക്ക് പറഞ്ഞാല് ഇന്ത്യക്കാര് മാത്രമാണ്, ഇന്ത്യക്കാരാണ്. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ നമ്മളെ ആക്രമിച്ച ആക്രമകാരികള് വന്നപ്പോ അവര് പേടിച്ച് ചിലപ്പോ മതം മാറിക്കാണും. ഇവിടെ ഉണ്ടായിരുന്നവര് തന്നെ അത് നമ്മുടെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ഗവൺമെന്റ് മാറുമ്പോ കൂട്ടമായിട്ട് ജീവനക്കാരെല്ലാം മറ്റ് ഇപ്പോഴത്തെ ഭരണ സംഘടനയിലോട്ട് അങ്ങ് മാറും. അമ്മാതിരി മാറിയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിർബന്ധിച്ച് മാറ്റിയതായിരിക്കാം. ഇതൊന്നും വേണം എന്നില്ല, ഇതൊരു പുതിയ ഐഡിയ മുസ്ലിം എന്നുള്ളത്. ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനം വന്നു, അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി, ആ ഐഡിയയോട് ഒരു ആകൃഷ്ടരായി, അങ്ങനെ മാറാം. അല്ലെങ്കിൽ ഒരു വ്യത്യാസത്തിന് വേണ്ടി മാറി എന്ന് വെച്ചോ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളെല്ലാം വലത്ത് മുണ്ടെടുക്കുന്നു, ഇതാ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു, കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ഒരു ചേഞ്ച് ആവാം. നമ്മളെല്ലാം ഇങ്ങ വലത്ത് ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതുന്നു, അത് തിരിച്ചെഴുതുന്നു, ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇപ്പൊ നമ്മളെല്ലാം മീശ വയ്ക്കുന്നു, താടി വടിക്കുന്നു, അതിന് പകരം മീശ വടിച്ചു കളയുന്നു, താടി വയ്ക്കുന്നു, ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെ ഏതോ ഒക്കെ ഒരു ഇൻട്രസ്റ്റിൽ നമ്മൾ തന്നെ അങ്ങോട്ട് മാറിയതാണ്. അപ്പൊ ഇതൊരു വെളിയിൽ നിന്ന് വന്ന ആളൊന്നുമല്ല, മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ഇന്ത്യക്കാരാണ്, നമ്മുടെ ആൾക്കാരാണ്. അതില് യാതൊരു വകഭേദവും ഇല്ല. പക്ഷേ നമ്മുടെ ഈ മുസ്ലിങ്ങളുടെ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം സാഹോദര്യം എല്ലാം ബാക്കി ഇന്ത്യക്കാരോട് തന്നെ ആകണം. അത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും അവരോട് സാഹോദര്യം വേണം. അല്ലാതെ വളരെ ചെറിയൊരു വിഭാഗം മുസ്ലിങ്ങൾ, അതിൽ ഹിന്ദുക്കളുണ്ട് കേട്ടോ, ഇവര് വിദേശത്താണ് അവരുടെ ഒരു സാഹോദര്യം. അത് നമുക്ക് പലപ്പോഴും ദേശീയതയ്ക്ക് ചേർന്നതല്ല. ഇപ്പൊ റിയാസിയില് ഇപ്പൊ കണ്ടല്ലോ, ഒരു തീർത്ഥാടകർ വന്ന വണ്ടി, അതിന് ഈ ടെററിസ്റ്റ് വെടിവെച്ചു, ഡ്രൈവറിന് വെടികൊണ്ടു, അപ്പോ വണ്ടിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു, വണ്ടി മറിയുകയൊക്കെ ചെയ്തു, ആൾക്കാരൊക്കെ ഇറങ്ങുന്നു. അപ്പൊ ഈ കൊച്ചുകുട്ടികള്, ഈ പറയ കുട്ടികൾ നോക്കുമ്പോ ഈ ടെററിസ്റ്റ് അവര് നോക്കുമ്പോ കുറെ മാമന്മാര് അവര് രക്ഷിക്കുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞ് കിടന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവന്മാരെന്ത് ചെയ്തു, ഈ 2 വയസ്സുള്ള കുട്ടികളെയൊക്കെ പടപടാന്ന് വെടിവെച്ച് കൊന്നിരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്നിട്ട് ആരും മിണ്ടുന്നില്ല. ചീ, അവിടെ ഗാസയില് ഏതാണ്ട് പിള്ളേര് മരിച്ചു പോകണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളവും ജാഥയും, എന്തൊക്കെ ബഹളമാണ്, എന്തേ
ഈ നമ്മുടെ കുട്ടികൾ മരിച്ചപ്പോ ഒരുത്തനെ മിണ്ടുന്നില്ല, എന്തേ? ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇതൊക്കെ മനുഷ്യനാണോ അതോ മൃഗമാണോ അതോ എന്താ പറയുക, ഒരു വികൃത മനസ്സുള്ള ഏതോ ജീവിയുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ എനിമീസ് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉള്ളവരെ വേണം ആദ്യം ഡീൽ ചെയ്യാൻ, എന്നിട്ട് വേണം വെളിയിൽ നിന്നുള്ള ആളുകളെ ഡീൽ ചെയ്യാൻ. കാരണം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന ഓരോ ആക്രമകാരികളും ഇവിടെ വേര് പിടിച്ചത് ഇവിടുത്തെ ആൾക്കാരുടെ സഹായം കൊണ്ടാണ്. അപ്പൊ അത് കണ്ടെത്തി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിനാകണം, കഴിയണം എന്നുള്ളതാണ് എന്റെ ഒരു അഭ്യർത്ഥന. ആ പിന്നെ ഗാന്ധിജിയെ അപമാനിച്ചു എന്നും പറഞ്ഞു ഇച്ചിരി ദേശീയത വന്നപ്പോ ഞാൻ ഇച്ചിരി ഒന്ന് ശബ്ദം കൂട്ടിപ്പോയി. ഇപ്പൊ സാധാരണയായി. അപ്പൊ ഈ ഗാന്ധിജിയെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ട് ജി ആ പോസ്റ്റാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഗ്ലോബലി ഗാന്ധി അറിയപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അത് വേറൊരു സിനിമാക്കാരന് ചെയ്യേണ്ടി വന്നു, അങ്ങനെയാണ് ഗ്ലോബലി അറിയപ്പെട്ടതെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതില് ആ പറഞ്ഞതില് തെറ്റായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, കറക്റ്റാ. പക്ഷേ ഗാന്ധി അപമാനിച്ചു എന്നും പറഞ്ഞ് പ്രതിപക്ഷം അത് ഇലക്ഷൻ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് സി എ എയെ പറ്റി പറയുന്നില്ലേ, സി എ എ എന്താണ്? വെളിയിൽ നിന്ന് വരുന്ന പൗരത്വത്തിന് അപേക്ഷിക്കുന്ന, അത് തന്നെ ഫാസ്റ്റ് ട്രാക്ക് വേണം എന്നുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു നിയമമാണ്. എന്നിട്ട് ഈ ഇലക്ഷൻ ബിൽഡപ്പിൽ എന്താ പറഞ്ഞുണ്ടാക്കി, ഈ മുസ്ലിങ്ങളെല്ലാം നാട് കടത്തു, അങ്ങനെ വല്ലതും ഈ സി എ എയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അതേമാതിരിയാണ് ഈ ഗാന്ധിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞത്. അപ്പൊ അത് ഇലക്ഷൻ കഴിയുമ്പോൾ അതങ്ങ് പോകും, പിന്നെ അത് കാണാൻ കഴിയില്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ ഇലക്ഷന്റെ പ്രചരണമൊക്കെ കഴിഞ്ഞിട്ട് മോഡി വന്ന് വിവേകാനന്ദ പാറയിലിരുന്നു. അപ്പൊ അത് എന്താ പറയാ, ന്യൂസ് കവറേജിന് വേണ്ടിയാണ്. ന്യൂസ് കവറേജ് കിട്ടും. പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസം നീണ്ടു നിന്ന ഒരു ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നുന്നതിന് തെറ്റുണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി വിശ്രമിക്കാനായിട്ട് വിദേശങ്ങളിൽ ടൂറ് പോയി, നമ്മുടെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ചെന്നിരുന്നു. അതേ ഉള്ളൂ ഒരു വ്യത്യാസം. പിന്നെ ന്യൂസ് കവറേജ് അത് നമ്മുടെ പ്രധാനമന്ത്രിക്കും കിട്ടി, നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയില്ലേ? മുഖ്യമന്ത്രിക്കും കിട്ടി, കാരണം അത് സ്ഥാനം കാരണമാണ്. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി വിവേകാനന്ദ പാറയിൽ ഇരുന്ന സമയത്ത് തന്നെ പ്രിയങ്ക ഒരു ക്ഷേത്രത്തിൽ ഇരുന്നിട്ടുണ്ട്, അതിന്റെ പടമൊക്കെ പത്രത്തിൽ വന്നു. പക്ഷെ വിചാരിച്ച മാതിരി ഒരു പബ്ലിസിറ്റി കിട്ടിയില്ല. എന്തുകൊണ്ടാ? പ്രിയങ്ക ഒരു എം പി അല്ല, ഒരു സംഘടനയുടെ നേതാവല്ല, അതുകൊണ്ട് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഈ ദൈവത്തിന്റെ അടുത്ത് ഓടി പോകുന്നുണ്ട്. പിന്നെ ഈ റിസൾട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ്. സി 303 സീറ്റ് ഉണ്ടായിരുന്ന ആൾ 240 പോയത് തോൽവി തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ന്യായീകരണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ആക്ച്വലി ഞാൻ പ്രതീക്ഷിച്ചല്ല, അതായത് 2014 282, 2019 303 ആയപ്പോ ഈ വർഷം ഒരു 20 സീറ്റും കൂടെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു 320 കിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒരു നിരാശാജനകമായ ഒരു റിസൾട്ടാണ് വന്നത്. അപ്പൊ അത് ന്യായീകരണ തൊഴിലാളികൾക്ക് എങ്ങനെ വേണേലും ന്യായീകരിക്കാം. ഉദാഹരണമായിട്ട് ബി ജെ പിയുടെ വോട്ട് ഷെയർ കഴിഞ്ഞോണം 37.3 എത്രയായിരുന്നു, ഒരു 0.5% മാക്സിമം 0.75% വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ ഇത്തവണ. അപ്പൊ അതുകൊണ്ട് ഈ 60 സീറ്റ് ഒന്നും കുറയില്ല. അപ്പൊ അതിനെ ഒരു ന്യായീകരണ തൊഴിലാളിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതല്ല പരാജയത്തിന്റെ കാരണം. പിന്നെ ന്യായീകരണത്തിന് വേറെയും പറയാം. ഇപ്പോ കഴിഞ്ഞ തവണ ജയിച്ചപ്പോ പോലും 38% വോട്ടേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്തുവാ? 62% വോട്ട് വേറെ ആൾക്കാർക്കാണ്. അപ്പോൾ ബാക്കി എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ബി ജെ പിയെ തോപ്പിച്ചൂടെ? തോപ്പിക്കാം. ഇപ്പോ ഉത്തർപ്രദേശിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? 41% വോട്ട് ബി ജെ പിക്കാണ്. നമ്മുടെ അഖിലേഷ് യാദവിന് 33.3 എത്രയോ, നമ്മുടെ കോൺഗ്രസിന് 9.3 എത്രയോ, അങ്ങനെയാണ് വോട്ട് പെർസെന്റേജ് വന്നിരിക്കുന്നത്. അപ്പൊ ന്യായീകരണ തൊഴിലാളിക്ക് വേണമെങ്കിൽ പറയാം, ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ബി ജെ പിക്കാണ്, ബാക്കി എല്ലാരും കൂടെ ഒന്നിച്ച് ചേർന്നതുകൊണ്ട് തോറ്റുപോയി പറയാം. സംഗതി സത്യമാണ്. പക്ഷെ അതിലല്ല കാര്യം. യു പിയില് കഴിഞ്ഞ തവണ ഏതാണ്ട് 50% അടുപ്പിച്ചുണ്ടായിരുന്ന വോട്ട് 41 എന്തിനു പോയി? അത് പരാജയമാണ്. അതുകൊണ്ട് തന്നെ
ഇതിൽ ന്യായീകരണം എന്നുള്ള പരിപാടിയിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. പരാജയം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ്സുകാരിങ്ങനെ വിജയം വിജയം എന്ന് പറയുന്നത് അതെന്ത് വിജയമാണെന്ന് എനിക്ക് അറിഞ്ഞൂട. അവര് 2014 2019 2024 കൂടെ കിട്ടിയ സീറ്റുകൾ ഒരുമിച്ച് കൂട്ടിയാൽ പോലും 200 സീറ്റ് ആകുന്നില്ല. ബി ജെ പിക്ക് ഏറ്റവും കുറവ് സീറ്റ് കിട്ടിയ ഇത്തവണയാണ്, അത് തന്നെ 240 ഉണ്ട്. പിന്നെ എന്തോന്ന് വിജയം എന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത്. പിന്നെ യു പിയിൽ ഏതാണ്ട് വലിയ വിജയം ഉണ്ടായത്, എന്ത് വിജയം ഉണ്ടായ 6 സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. 80 ഒരു 80 മാർക്ക് മായച്ച് എന്റെ മോ എന്റെ കൂടി വന്ന് പറയാണ് ഞാൻ വിജയിച്ചാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, 2 പഠിപ്പിച്ചു. അതാണ് വിജയം. അപ്പൊ അത് കോൺഗ്രസ്സുകാരും പ്രതിപക്ഷവും ചെയ്യുന്ന ഈ ന്യായീകരണത്തിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. പരാജയം രണ്ടു പേർക്കും പറ്റി, കോൺഗ്രസിനും പറ്റി ബി ജെ പിക്കും പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ബി ജെ പിയും ഇതേമാതിരി പോകാറുണ്ട്. ആന്ധ്രയിൽ ബി ജെ പി വിജയിച്ചു എന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കാത്തതുകൊണ്ട് ഞാൻ അതിനെ കമന്റ് ചെയ്യുന്നില്ല. അവിടെ വെറും നമ്മുടെ നായിഡു ഉള്ളത് കൊണ്ട് മാത്രം ജയിച്ചതാണ്, 10% ഓട്ടം കണ്ടുണ്ട് ജയിച്ചത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അവർ കൊട്ടിഘോഷിക്കാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്നുള്ളതേ. പിന്നെ തോൽവിയുടെ കാരണം അത് എനിക്ക് അറിഞ്ഞൂടാ, അത് പാർട്ടി തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമായിട്ട് തോൽവിയാണെന്ന് അക്സെപ്റ്റ് ചെയ്യണം ബി ജെ പി, എന്നിട്ട് അതിന്റെ കാരണങ്ങൾ നോക്കണം. ഒരു ഏകാധിപതിയായി പെരുമാറിയത് കൊണ്ടാണ് പരാജയം വന്നത് എന്ന് പറഞ്ഞാൽ അത് മൊത്തമായിട്ട് ശരിയല്ല. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ രാമചന്ദ്ര ഗുഹ, അദ്ദേഹം ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു ബുദ്ധിജീവി, ചരിത്രകാരൻ, എഴുത്തുകാരൻ, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീരേന്ദ്രകുമാറിന്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി മോഡി ഒരു ഏകാധിപതിയാണ് അത് ഇത് ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആഡ് ചെയ്തു എന്താണ്, കേരളത്തിൽ മുണ്ടുടുത്ത ഒരു മോഡിയുണ്ട്, ബംഗാളിൽ സാരി ഉടുത്ത ഒരു മോഡിയുണ്ട്. ശരിയല്ലേ? അവര് അദ്ദേഹം പറയാൻ വിട്ടുപോയ ഒരു കാര്യം, യു പിയില് കാവി ഉടുത്ത ഒരു മോഡിയും ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിയാല് നല്ലോണം ഭരിക്കുന്നവരെല്ലാവരും കുറച്ച് ഏകാധിപതിയായിട്ട് തന്നെയാണ് ഭരിക്കുന്നത്. കാരണം നോർമലി അങ്ങനെയാണ്. ഉദാഹരണം നമ്മുടെ ശരീരം നോക്കിയാല് നമ്മുടെ കൈയിന്റെ കൂടെയും കാലിന്റെ കൂടെയൊക്കെ ചോദിച്ചിട്ടാണോ ബ്രെയിൻ ഓരോന്ന് തീരുമാനിക്കുന്നത്. ബ്രെയിൻ ഒരെണ്ണം തീരുമാനിക്കും, കൈയും കാലും അത് ചെയ്യും, അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഏകാധിപതി എന്നുള്ളത് കൊണ്ട് തോറ്റു എന്ന് എനിക്ക് തോന്നണില്ല. പക്ഷെ അത് പാർട്ടിക്കാര് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. പിന്നെ ഈ ഞാൻ ഈ തോൽവി ആന്റിസിപ്പേറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഒരിക്കലും ആന്റിസിപ്പേറ്റ് ചെയ്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-320 സീറ്റ് കിട്ടും തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഒന്ന് രണ്ട് ഹിന്ദികൾ കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം. ഉദാഹരണമായിട്ട് ഹർഷവർദ്ധൻ, അദ്ദേഹം ഈ ഹർഷവർദ്ധൻ എന്ന് പറയുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ്. അപ്പൊ ഈ ഡോക്ടർ എന്ന് കേൾക്കുമ്പോ ഇപ്പൊ ചൊറിഞ്ഞു വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു PhD കിട്ടുന്ന ഒരു ഒരു സംസ്ഥാനത്തിൽ നിന്ന് ആയതുകൊണ്ടാണ്. അപ്പൊ നോക്കിയപ്പോ അദ്ദേഹം അങ്ങനെയുള്ള ഡോക്ടർ അല്ല, അദ്ദേഹം മെഡിക്കൽ ഡോക്ടറാണ്. അതുകൂടാതെ ഒരു സ്പെഷ്യലിസ്റ്റുമാണ്, ENT സ്പെഷ്യലിസ്റ്റാണ്. അപ്പൊ ഈ ഡോക്ടർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ഒരു പണി അറിയാം. ആ പണി അറിയുന്നത് കൊണ്ട് ഈ മന്ത്രിയായിരുന്നവർക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കതിലൊരു ഒരു ഡോക്ടർ എന്നുള്ളതിലൊരു മതിപ്പ് തോന്നിയതാണ്. അല്ലാതെ ഡോക്ടർ എന്നുള്ളത് എന്തെങ്കിലും സ്പെഷ്യൽ സാധനം എന്നുള്ളതല്ല. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തിനെ അറിയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് സമയത്ത് പൾസ് പോളിയോ അതിലൊക്കെ അദ്ദേഹം ആക്റ്റീവ് ആയിരുന്നുണ്ട് അറിയാം. പിന്നെ കൂടാതെ പതഞ്ജലി കോൺട്രവേഴ്സിയിലും ഒക്കെ പുള്ളി ഉണ്ടായിരുന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഡൽഹിയിൽ കുറെ നാൾ മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രി കുറെ നാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇത്തവണയും മത്സരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ ലിസ്റ്റിൽ ആളില്ല. അത് കണ്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോ ഒരു 1,100 പേര് ലിസ്റ്റിൽ നിന്ന് മാറിയിരിക്കുന്നു, കഴിഞ്ഞോണം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എന്റെ ഒരു ടീം, എന്റെ ഒരു മെഡിക്കൽ ടീമാന്ന് വിചാരിച്ചു. അതില് ഒരു 1/3 മാറ്റി പുതിയ ആളുകളെ തന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് ഒരു ട്രാക്കിൽ വീഴാനെ. അപ്പൊ അങ്ങനെ വല്ല ഒരു ബുദ്ധിമുട്ടും ഇതിന് ഇവർക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞിട്ട. പിന്നെ രണ്ടാമത് നമ്മുടെ നദ്ദ, അദ്ദേഹമാണല്ലോ നമ്മുടെ BJP അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ്, മുമ്പ് നമുക്ക് BJP RSS ആവശ്യമായിരുന്നു, ഇപ്പോ RSS ആവശ്യമില്ല, ഞങ്ങൾ വി ആർ ഓൺ അവർ ഓൺ. ഇത് പറയേണ്ട വല്ല കാര്യം അങ്ങനെ ഉണ്ടായിരുന്നോ? ഈ ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ
പ്രവർത്തിക്കുന്നത് ബി ജെ പി അല്ല, അത് ആർ എസ് എസ് ആണ്. അപ്പോ അവരൊന്ന് തണുത്ത്, അവര് മാറി വോട്ട് ചെയ്തെന്നല്ല, ഒന്ന് തണുത്ത് കഴിഞ്ഞാല് പ്രശ്നമാണ്. ഉദാഹരണം ഞാൻ പറയാം, ഈ വോട്ടേഴ്സ് ഒരുപാട് പേരും ഈ വീട്ടിൽ ചെന്ന് നമ്മളെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഈ ആർ എസ് എസ്കാര് വീട്ടിൽ ചെന്ന് മൊബിലൈസ് ചെയ്യുന്നതങ്ങ് നിർത്തി അല്ലെങ്കിൽ കുറച്ചാലോ വോട്ട് ശതമാനം കുറയും. അത് ഇതിന് സംഭവിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പിക്കാരെ ആക്ച്വലി ആലോചിച്ച് പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ അടുത്തത് ഈ മോഡിക്ക് ഗ്യാരണ്ടി. ഈ ആർ എസ് എസിനെ സംബന്ധിച്ച് കൺട്രി ഫസ്റ്റ് പാർട്ടി നെക്സ്റ്റ് ആൻഡ് മൈസെൽഫ് ലാസ്റ്റ്, അങ്ങനെയാണ് അവരുടെ ഒരു ഒരു രീതി. അപ്പൊ ആ രീതി വെച്ച് നോക്കുമ്പോ ഈ മോഡിയുടെ ഗ്യാരണ്ടി, മോഡീസ് ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞത് അവർക്ക് എത്രത്തോളം ആർ എസ് എസിന് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞുള്ള. അപ്പൊ ഇതൊക്കെ ഇലക്ഷനില് റിഫ്ലക്ട് ചെയ്തോ ഇലക്ഷൻ റിസൾട്ട് മോശമാകുന്നതിന് ഇതൊക്കെ കാരണമായോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ, അതൊക്കെ പാർട്ടിക്കാർ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് ഒട്ടുമുക്കാലും ശ്രീ മോഡിയെ പറ്റി ആണ് രാഹുലിനെ പറ്റി എന്ത് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം, അത് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് മാറ്റാം രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള. താങ്ക് യു ഫോർ വാച്ചിങ്.